നമസ്കാരം. ഞാൻ പ്രതീഷ് വിശ്വനാഥ്. ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ലൈവ് വീഡിയോ. അതായത്, കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഭാരതത്തിന്റെ തലസ്ഥാനത്തിൽ ഇന്ദ്രപ്രസ്ഥത്തിൽ നടക്കുന്ന ആസൂത്രിതമായിട്ടുള്ള ജിഹാദി ഗൂഢാലോചന, ഒരുപക്ഷെ കേരളത്തിലെ മാധ്യമങ്ങളോ കേരളത്തിലെ പ്രധാനപ്പെട്ട സംഘടനകളോ നേതാക്കളോ ഒന്നും അറിഞ്ഞിട്ടോ അല്ലെ അറിഞ്ഞതായിട്ട് നടിക്കുകയോ ചെയ്യാത്ത കാര്യമാണ്. അതായത്, ഇന്നലെ രാത്രി ഒരു മണി സമയത്ത് കേരളത്തിലെ കൊടുവള്ളിയിലും കാസർഗോഡും എറണാകുളത്തും മലപ്പുറത്തും പല സ്ഥലങ്ങളിലും മുസ്ലിം യൂത്ത് ലീഗിന്റെ പേരിൽ റോഡ് ഉപരോധം നടത്തുന്നുണ്ടായി. അതായത്, ഡൽഹിയിൽ സിഎഎക്ക് എതിരെ സമരം ചെയ്യുന്ന ആളുകളെ പോലീസ് അതിക്രമിക്കുന്നു എന്നാരോപിച്ചു. പോലീസും സംഘപരിവാറും ഹിന്ദുത്വ സംഘടനകളും ആക്രമിക്കുന്നു ആരോപിച്ചായിരുന്നു റോഡ് ഉപരോധം. ഒരുപക്ഷെ നമ്മൾ ആസ് യൂഷ്വൽ ഹിന്ദു സംഘവും ഉറക്കത്തിലായിരുന്നു എന്നുള്ളത് കൊണ്ട് പലരും അറിഞ്ഞു കാണത്തില്ല. അതായത്, ഇതിന്റെ പുറകെ ഗൂഢാലോചന എന്താണെന്ന് വെച്ചാൽ, ഡൽഹിയിൽ നിന്ന് ബജ്രംഗ് ദളിന്റെ നേതാവ് കൊല്ലപ്പെട്ടതായി ഇപ്പോൾ സൂചന വന്നിട്ടുണ്ട്. ഇന്നലെ രാത്രിയിൽ മോജ്പൂർ ഏരിയയിൽ നൂറുകണക്കിന് ഹിന്ദുക്കളുടെ സ്ഥാപനങ്ങൾ, കടകൾ, വാഹനങ്ങൾ, വസ്തുവകകൾ, വീടുകൾ തീവച്ച് നശിപ്പിച്ചിട്ടുണ്ട്. ഇതുവരെയുള്ള കണക്കനുസരിച്ച് 172 പോലീസ് ഉദ്യോഗസ്ഥർ, അതായത് ACP ഉൾപ്പെടെ 172 പേര് പൂർണ്ണമായും ആശുപത്രിയിൽ, മാക്സ് ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയിരിക്കുകയാണ് ജിഹാദി ആക്രമണത്തെ തുടർന്ന്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ചു. 4 സബ് ഇൻസ്പെക്ടർമാർ ICU. അവിടുത്തെ ACP ICU. പോലീസിന് സ്വന്തം ജീവൻ രക്ഷിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് ഇത് കൊണ്ടുപോയത്. നമ്മൾ ഒരുപക്ഷെ പറയുന്ന ട്രംപിന്റെ സന്ദർശനം കൊണ്ട് എന്നുള്ളത് പറയുമ്പോഴും അവിടുത്തെ പോലീസുകാരോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത്, ധാരാളം പാകിസ്ഥാനിൽ നിന്നുള്ള കോളുകൾ ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാനിൽ നിന്നുള്ള സന്ദേശങ്ങൾ അവരോട് പറയുന്നത്, നിങ്ങൾ ആക്രമിക്കുകയും ആ ആക്രമണം ലൈവ് വീഡിയോ ആയിട്ട് ഇടുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന സന്ദേശങ്ങൾ പോലീസ് ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. കാര്യം വളരെ വ്യക്തമാണ്, ISI ആണ് ഇതിന്റെ പുറകിൽ. ട്രംപിന്റെ സന്ദർശനം ഒരു നിമിത്തം മാത്രമാണ്. ഡൽഹിയില് കഴിഞ്ഞ 3 ദിവസമായിട്ട് നടത്തുന്ന വലിയ ആസൂത്രിതമായ ആക്രമണം ഹിന്ദുക്കൾക്കും പോലീസുകാർക്കെതിരെ നടത്തുമ്പോൾ, ഇന്നലെ രാത്രി 1 മണിക്ക് കേരളത്തിന്റെ തെരുവീതികളിൽ റോഡ് ഉപരോധം നടത്താൻ മുസ്ലിം ലീഗ് തയ്യാറായെങ്കിൽ അതിന്റെ അർത്ഥം ഈ രണ്ടിനെ നിയന്ത്രിക്കുന്നത് ഒരേ ആളുകളാണ്, ഒരേ ശക്തികളാണ്. അതിന്റെ പണം ഒഴുകുന്നതും ഡിസൈൻ ചെയ്തതും നിർദ്ദേശം കൊടുക്കുന്നതും ഇതെല്ലാം ഒരേ ശക്തികളാണെന്നാണ് അതിന്റെ അർത്ഥം. അതായത്, ഡൽഹിയില് പ്രത്യേകിച്ച് വടക്കുകിഴക്കൻ ഡൽഹിയില് UPയുടെ അതിർത്തി പ്രദേശത്ത് വെസ്റ്റേൺ UPയിൽ നിന്നും വന്ന ജിഹാദികളും, UPയുടെ അതിർത്തി പ്രദേശമായിട്ടുള്ള ഡൽഹിയിലുള്ള മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് അവിടെ, അവിടുത്തെ ജിഹാദികൾ ഒന്നിച്ചു ചേർന്നിട്ടാണ് ഈ കലാപം ആസൂത്രണം ചെയ്തത്. അപ്പൊ അത് കേരളത്തിൽ രാത്രി 1 മണിക്ക് റോഡ് ഉപരോധം നടത്തണമെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ISIയുടെ പണം പറ്റുന്ന ആളുകൾ ഡൽഹിയിലെ പോലെ കേരളത്തിലും ഒരേപോലെ ഉണ്ടെന്നും, അത് ഒരേ സമയത്ത് ഭാരതമൊട്ടാകെ കലാപം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശീലനം നടത്തുകയാണെന്നു വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ കക്ഷിയുടെ മുഖംമൂടി അണിഞ്ഞു നിൽക്കുമ്പോഴും ഹിന്ദുക്കളെയും പോലീസുകാരെയും ആക്രമിച്ച ഡൽഹിയിലെ അക്രമകാരികൾക്ക് വേണ്ടിയിട്ട് കേരളത്തിലെ തെരുവീതികളിൽ അവർ ഇറങ്ങിയെങ്കിൽ ഇത് നൽകുന്ന സൂചന വളരെ വ്യക്തമാണ്. ആ സൂചന എന്താണെന്ന് വെച്ചാൽ, 1921 ശേഷം ഏറ്റവും വലിയ കൂട്ടക്കൊല കണ്ട മാറാട് സംഭവത്തിന് ശേഷം ഒറ്റപ്പെട്ട കൂട്ടക്കൊലകൾ ഒരുപാട് നടന്നിട്ടുള്ള ഈ നാട്ടില് ജിഹാദികളെ വേണ്ട വിധം പ്രതിരോധിക്കാൻ ഭരണകൂടത്തിനോ രാഷ്ട്രീയ പാർട്ടികൾക്കോ സംഘടനകൾക്കോ നേതാക്കൾക്കോ സാധിച്ചിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ്. അങ്ങനെ നിൽക്കുന്ന ഈ നാട്ടില് വരാൻ പോകുന്ന ദിവസം നമ്മളെ സംബന്ധിച്ച് കലുഷിതമാണ്. അതുകൊണ്ട് പോലീസ് ഓഫീസർക്ക് നേരെ തോക്കു ചൂണ്ടി മുന്നോട്ട് ജിഹാദികൾ പരസ്യമായി പോവുകയും ആ വീഡിയോ ലൈവ് ഇടുകയും ആ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിന്റെ പുറകില് വ്യക്തമായ ഒരു തീരുമാനമുണ്ട്. അത് അവരുടെ അന്തിമ വിധി വരുന്ന ദിവസത്തെ കുറിച്ചുള്ള തീരുമാനമാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എത്ര മതേതരത്വം പറഞ്ഞാലും ഈ മതേതരത്വം പറയുന്ന എല്ലാവരും സെമി ഫൈനൽ വരെ നമ്മളുടെ കൂടെ ഉണ്ടാവും, ഫൈനൽ ദിവസം അവരപ്പുറത്ത് പോകും. നോട്ടിനും വോട്ടിനും വേണ്ടി നമ്മളെ ഹിന്ദുത്വം അല്ലെങ്കിൽ ഹിന്ദു സംഘടനകൾ എന്നുള്ള പേരിൽ നമ്മളെ കുറ്റപ്പെടുത്തുകയും അതിനുവേണ്ടി നോട്ട് വോട്ട് മാത്രം നേടുന്ന ആളുകളും നേതാക്കളും ഇവിടെ ഉണ്ടാവും. പക്ഷേ
ആ ആളുകളും സെമി ഫൈനൽ ആകുമ്പോൾ ഒരുപക്ഷെങ്കിൽ നമ്മളെ വിട്ടുപോകും. ഓരോ ഹിന്ദു മനസ്സിലാക്കേണ്ടത്, ഓരോ ദേശഭക്തനും മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിക ജിഹാദി ആക്രമണം വരുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന് ഉറപ്പുവരുത്തലാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന് ഉറപ്പുവരുത്തൽ ആദ്യം ഈ കാര്യത്തെക്കുറിച്ച് അറിയുക, അറിഞ്ഞ അതിന്റെ കാരണം അന്വേഷിക്കുക. കാരണം ജിഹാദാണ്, ഇസ്ലാമാണ് എന്ന് മനസ്സിലായെങ്കിൽ രണ്ടാമത് ഒരു വിഭജനത്തിന്റെ കാഹളം മുഴങ്ങിയിരിക്കുന്ന കാലഘട്ടത്തിൽ അങ്ങനെ ഒരു വിഭജനത്തിന് ഒരവസരം കൊടുക്കാതെ അതിനെ തടഞ്ഞു നിർത്തേണ്ടതും പ്രതിരോധിക്കേണ്ടതും പരാജയപ്പെടുത്തേണ്ടതും നമ്മളുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണെന്ന് മനസ്സിലാക്കണം. ഞാനിവിടെ ലൈവ് വീഡിയോയിൽ വന്നത് ഡൽഹിയിലെ ആക്രമണത്തെക്കുറിച്ച്, ഇന്നലെ രാത്രിയിൽ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ ഒരു മണിക്ക് മുസ്ലിം യൂത്ത് ലീഗിന്റെ പേരിൽ ജിഹാദി ഭീകരവാദികൾ ഇറങ്ങി തിരിച്ചത് ഒരുപക്ഷെ പലരും അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അറിഞ്ഞിട്ട് നടിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ ജാഗരൂകരാകണം, കണ്ണും കാതും തുറന്നിരിക്കണം. വരും ദിവസങ്ങൾ ഒരുപക്ഷെങ്കിൽ ഭാരതത്തിന്റെയും പ്രത്യേകിച്ച് കേരളത്തിന്റെയും മുന്നോട്ടുള്ള പോക്കിന് വളരെയധികം അത്യന്താപേക്ഷിതമായ ജാഗ്രത ഉണ്ടാവണം. ഈ ദേശത്തെ സ്നേഹിക്കുന്ന 1000 വർഷത്തെ നമ്മളുടെ ഓരോരുത്തരുടെയും അതിജീവനത്തിന്റെ പ്രതീകമായിട്ട് നിലനിൽക്കുന്ന പോരാളികളാണ് ഇന്ന് പല സ്ഥലത്തും ആക്രമണത്തെ നേരിടുന്നത്. ഈ ആക്രമണത്തെ നമുക്ക് അതിജീവിച്ചേ മതിയാവും. അതിന് നമുക്ക് 1000 വർഷത്തെ അതിജീവനത്തിന്റെ പാരമ്പര്യമുണ്ട്. പക്ഷേ അത് വിചാരിച്ച് ഉറങ്ങിക്കിടന്നാൽ ഒരുപക്ഷെങ്കിൽ നമ്മളെ രക്ഷിക്കാൻ ദൈവത്തിന് പോലും സാധിക്കില്ല. ഇതാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. ഈ മുന്നറിയിപ്പ് വളരെ വലിയ ഒരു ഗൗരവമായ കാര്യമായിട്ട് നമ്മൾ ഓരോരുത്തരും എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഡൽഹിയിൽ നടന്ന ഒരു സാധാരണ സംഭവമല്ല, ട്രംപിനെ നിമിത്തമാക്കിക്കൊണ്ട്, അതായത് ട്രംപിന്റെ സന്ദർശനം നിമിത്തമാക്കിക്കൊണ്ട് ഡൽഹിയിൽ നടന്നിട്ടുള്ളത് ആസൂത്രിതമായിട്ടുള്ള ഹിന്ദു വിരുദ്ധ ദേശവിരുദ്ധ കലാപമാണ്. ആ കലാപത്തിന്റെ വ്യക്തമായ ഉദ്ദേശം രണ്ടാം വിഭജനവും പിന്നീട് മുന്നോട്ട് ഭാരതത്തിന്റെ ഇസ്ലാം വൽക്കരണവുമാണ് എന്നുള്ള സത്യം മനസ്സിലാക്കണം. കേരളത്തിലെ ജനങ്ങളെന്നുള്ള നിലയിൽ നമ്മുടെ കയ്യിൽ ഇന്ന് നമുക്ക് യാതൊരു തരത്തിലും നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് ജനസംഖ്യ മാത്രം പേരിന് 50% ഉണ്ടെന്ന് പറയുമ്പോഴും ലാൻഡ് 25% പോലും ഇല്ല, ബിസിനസ് 20% പോലും ഇല്ല, ബാങ്ക് ട്രാൻസാക്ഷൻ അത്രയും പോലും ഇല്ല. അങ്ങനെയുള്ള ഒരു ജനതയ്ക്ക് 2 ജനറേഷൻ അപ്പുറത്ത് ജീവിച്ചിരിക്കുക അല്ലെങ്കിൽ പലായനം ചെയ്യാൻ നിൽക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ജാഗരൂകരാകണം. സംഘടനകളും ജാതികളും രാഷ്ട്രീയവും വ്യത്യാസങ്ങളും എല്ലാം മാറ്റിവെച്ചിട്ട് ഒറ്റക്കെട്ടായിട്ട് ജിഹാദി ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ പോരാടാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തേണ്ട സമയമായിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രം പറയുന്നു. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലൈവ് വീഡിയോയിൽ വന്നത്. എല്ലാവർക്കും നമസ്കാരം. ജയ് ശ്രീറാം.